السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحابه واتباعه أجمعين أما بعد بهمانم الله أستاذ ماري سهرتكلا ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള സ്വാതന്ത്ര്യദിന സന്ദേശ സദസ്സിൻ്റെ പ്രമേയ വിശദീകരണ പരിപാടിയിലാണ് നാം സംബന്ധിക്കുന്നത്. മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധം സ്വാതന്ത്ര്യദിനത്തെ ഇത്രമാത്രം ആഘോഷമായി നടത്തുന്ന ഒരു സംഘടന ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ഈ വേളയിൽ ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ മുന്നോട്ട് വെക്കുന്ന പ്രമേയം സ്വാതന്ത്ര്യം, ജന്മാവകാശം, ജന്മനാടിനായി ഒന്നിക്കാം എന്നതാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി 75-ാമത് സ്വാതന്ത്ര്യദിനമാണ് നാം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത്. വൈദേശിക ശക്തികളുടെ പിടിയിൽ നിന്നും നമ്മുടെ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത, കഷ്ടപ്പെട്ട ഒരുപാട് മഹാരഥന്മാരായ വ്യക്തികൾ നമുക്ക് ഉണ്ട്. അവരിൽ നാനാജാതി മതസ്ഥരുമുണ്ട്. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും സിഖുകാരും എന്നു വേണ്ട, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ മതസ്ഥരും അതിൽ പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ ആ പങ്കാളിത്തത്തിൽ നിന്നും ഒരു വിഭാഗത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മാച്ചുകളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ഓരോ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതും ശേഷം വരുന്ന തലമുറയ്ക്ക് സുന്ദരമായ ഒരു രാജ്യത്തെ സമ്മാനിക്കുക എന്നതും മാത്രമായിരുന്നു. അവരിൽ വർഗീയതയില്ലാതെ, ജാതീയതയില്ലാതെ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സുന്ദരമായ രാജ്യത്തെ നൽകുവാൻ അവർക്ക് സാധിച്ചത്. നമ്മുടെ പ്രമേയം തന്നെ സ്വാതന്ത്ര്യം, ജന്മാവകാശം, ജന്മനാടിനായി ഒന്നിക്കാം എന്നതാണ്. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് സ്വതന്ത്രമായി ജീവിക്കുക എന്നത്. ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയും അവൻ ജനിച്ച മണ്ണിൽ സ്വതന്ത്രനായി ജീവിക്കുവാൻ വേണ്ടി കൊതിക്കുന്നവരാണ്. അതിന് വിരുദ്ധമായി, അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്, കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല നാളുകൾ നമ്മളിൽ നിന്ന് ചിലപ്പോഴൊക്കെയും ചില പ്രദേശങ്ങളിലൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നത് ഒരു സത്യമാണ്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും അതേപോലെ തന്നെ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിലും മനുഷ്യന്റെ വേഷവിധാനത്തിൽ വരെ ചിലപ്പോഴൊക്കെ ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നത് നാം മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായ സംഭവങ്ങൾ ആ രീതിയിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാശ്മീരിലുണ്ടായ സംഭവവും വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മൃഗത്തിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ, പശുവിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ, പശുവിനെ റോഡിലൂടെ നടത്തി കൊണ്ടുപോയതിൻ്റെ പേരിലൊക്കെ തല്ലിക്കൊന്ന സംഭവങ്ങൾ നാം പത്രദ്വാരങ്ങളിലൂടെ, നവമാധ്യമങ്ങളിലൂടെയും അറിഞ്ഞതാണ്. കാശ്മീരിൽ വർഷങ്ങളായി സമാധാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ
വ്യക്തമായ അജണ്ടയോടുകൂടി ഭരണകൂടം ഏർപ്പെടുത്തിയ കരാള നിയമങ്ങൾ നാം കണ്ടതാണ്. ഏറ്റവും അവസാനമായി നാം കാണുന്നത് ലക്ഷദ്വീപിലേക്ക് വന്നാൽ അവർ കരിക്കുന്ന ഭക്ഷണത്തിലും അവരുടെ തൊഴിലിടങ്ങളിലേക്ക് വരെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന അവസ്ഥ നാം കാണുകയുണ്ടായി. ഈ ഒരു സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ സ്വപ്നം കണ്ടത്. മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കുവാനും അവന് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും അവന് ഇഷ്ടമുള്ളത് ഭക്ഷിക്കുവാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് അവർ കൊതിച്ചതും അവർ നമുക്ക് നേടിത്തന്നത്. അതോടൊപ്പം തന്നെ പ്രമേയത്തിന്റെ രണ്ടാമത്തെ ഘടകമായ ജന്മനാടിനായി ഒന്നിക്കാമെന്ന കാര്യം, ജന്മനാടിനായി ഒന്നിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സുന്ദരമായ രാജ്യം ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കാത്ത വിധം എന്നും തല ഉയർത്തിപ്പിടിച്ചു നിർത്തേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തുകയും ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ഏറ്റവും നല്ല സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതും ഓരോ ഇന്ത്യക്കാരൻ്റെയും ബാധ്യതയാണ്. അതിന് വിരുദ്ധമായി ഏതു മേഖലയിൽ നിന്ന് ഏതു പ്രദേശത്ത് നിന്നുണ്ടായാലും ഏതു വ്യക്തിയിൽ നിന്നുണ്ടായാലും വ്യക്തമായ പ്രതികരണം ആ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നതായ ആക്രമണങ്ങൾ, അതോടൊപ്പം നമ്മളുടെ പരിപാവനമായ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ തച്ചുടയ്ക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഫാസിസ്റ്റ് ശക്തികളെ തുരത്തേണ്ടതും അവരെ തുറങ്കലിലടക്കേണ്ടതും ഈ രാജ്യത്തിൻ്റെ കടമയാണ്, ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കടമയാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് നല്ലൊരു സ്വാതന്ത്ര്യം നിലകൊള്ളുന്ന നല്ലൊരു നാടായി നമ്മുടെ രാജ്യത്തെ നമുക്ക് എന്നും കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് നാം ഓരോരുത്തരും പരിശ്രമിക്കുക. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.